പിന്നെ ഞാൻ അടിച്ച് കൂസായിരുന്നു, മദ്യപിച്ച് മധവൻ മത്തനായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും. കാരണം ഇതൊക്കെ ആൾക്കാർ വായിക്കണമെങ്കിലേ, ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കും തൊങ്ങലൊക്കെ ഉണ്ടെങ്കിലല്ലേ വായിക്കുള്ളൂ. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും എല്ലാവരെ പോലെ അനുസരിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. എനിക്ക് കൊമ്പൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമല്ല ഞാൻ. എന്റെ ഭാഗത്ത് നിന്ന് ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു സംസാരം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുസമൂഹത്തിനോട് ക്ഷമ ചോദിക്കുന്നു. എന്റെ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ സോഷ്യൽ മീഡിയ വഴി പരക്കുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സംഗതി എന്താണെന്ന് കൂടി പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടത്. ഞായറാഴ്ച കവടിയാർ ഭാഗത്ത് നിന്ന് ഞാൻ വെള്ളയമ്പലത്തേക്ക് വരികയായിരുന്നു. ഒരു 65 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാകാം. വെള്ളയമ്പലം ഭാഗത്ത് നിന്ന് മീശത്തേക്ക് പോകാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ വെള്ളയമ്പലം ജംഗ്ഷനിൽ എത്താറായപ്പോഴത്തേക്ക് ഫ്രണ്ട് ടയറ് വെടി കേട്ടു. അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയില്ല. അങ്ങനെയാണ് ഒരു സ്കൂട്ടർകാരന്റെ ദേഹത്ത് തട്ടിയത്. അപ്പൊ തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ചെറുപ്പക്കാരന് ഞാൻ പിടിച്ചിരുത്തി എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ പറയും വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാല് അയാൾക്ക് ഒരു ഒടിവോ ചതവോ മുറിവോ അങ്ങനെ ഒന്നും തന്നെ ആ ചെറുപ്പക്കാരൻ സംഭവിച്ചിട്ടില്ല. കൂടാതെ അയാൾ ഇന്നലെ അയാൾക്ക് പരാതിയില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസുകാരും എന്നെ സഹായിച്ചിട്ടില്ല. അവർ നിയമപരമായിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ എന്റെ ഭാഗത്ത് നിന്നുണ്ടായ മിസ്റ്റേക്കിനെ ഒരു കേസെടുത്തിട്ടുണ്ട്. ഒരു ചാനലുകാരൻ്റെ അടുത്ത് ഞാൻ ചൂടാവുന്നതായിട്ട് ഒരു സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വണ്ടി കൊണ്ട് സ്റ്റേഷനിൽ ഇടണമല്ലോ. അപ്പൊ ഈ ടയർ പൊട്ടിയതുകൊണ്ട് ടയർ മാറ്റിയിടണം. അങ്ങനെ ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ആരോ ദൂരെ നിന്നിട്ട് കുറച്ചിരുട്ടായിരുന്നു, ഇനി കാണാൻ പറ്റിയില്ല, വീണ്ടും ബീഡി കൊടുക്കുന്നു. അപ്പോഴാണ് ഞാൻ ചൂടായത്. അത് ഏഷ്യാനെറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ. അതുപോലെ എന്നോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റു ചില വാർത്തകളും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, എൻ്റെ സ്വന്തം വല്യമ്മയുടെ മകളുടെ മകളാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. എൻ്റെ മകളുടെ അതേ പ്രായം തന്നെ ഉള്ളു അവൾക്കും, അവളാണ് ഉണ്ടായിരുന്നത്. കൂടാതെ യു കെയിൽ നിന്ന് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് ജോമിയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിച്ച് ബൂസായിരുന്നു, മദ്യപിച്ച് മധവൻ മത്തനായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും. കാരണം ഇതൊക്കെ ആൾക്കാർ വായിക്കണമെങ്കിലേ, ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കും തൊങ്ങലൊക്കെ ഉണ്ടെങ്കിലല്ലേ വായിക്കുള്ളൂ. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും എല്ലാവരെ പോലെ അനുസരിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. എനിക്ക് കൊമ്പൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുമല്ല ഞാൻ. എന്നെ സ്നേഹിക്കുന്നവർ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.